ഇന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് മോഗ്രോവേയോയിലെ വിശുദ്ധ ടുറിബിയോസ് മെത്രാന്റെ തിരുനാൾ സ്പെയിനിൽ മോഗ്രോവേയോ എന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് നവംബർ ആറാം തീയതി ബിയോസ് ഭൂജാതനായി ഭക്തകൃത്യങ്ങൾ പാരമ്പര്യമെന്ന വണ്ണം അനുഷ്ഠിച്ചു വന്നിരുന്ന കുടുംബത്തിൽ വളർന്നു വന്ന ബാലൻ സകലർക്കും ഒരു മാതൃകയായിരുന്നു ഒഴിവു സമയമെല്ലാം അവൻ ഭക്തകൃത്യങ്ങൾക്കോ ദരിദ്ര സേവനത്തിനോ ആണ് വിനിയോഗിച്ചിരുന്നത് അനുപമമായിരുന്നു ജീവിത തപസ് കാൽനടയായി വിദൂര തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഈ തപോ ജീവിതത്തിനിടയ്ക്ക് ടൂറൂബിയസ് സിവിൽ നിയമങ്ങളും സഭ നിയമങ്ങളും പഠിച്ച് പ്രാവീണ്യം നേടിയിരുന്നു ഇത് മനസ്സിലാക്കിയ ഫിലിപ്പ് ദ്വിതീയൻ രാജാവ് അദ്ദേഹത്തെ ഗ്രാനഡായിലെ ന്യായാധിപനായി നിയമിച്ചു പ്രസ്തുത ജോലിയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തെക്കേ അമേരിക്കയിൽ പെറു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ലീമയിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചത് ഈ ബഹുമതി ഉപേക്ഷിക്കാൻ അദ്ദേഹം വളരെ ഉത്സാഹിച്ചുവെങ്കിലും പരിശുദ്ധ പിതാവ് അദ്ദേഹത്തോടെ പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കാൻ ആജ്ഞപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ടുബിയൂസ് ലീമയിലെത്തി ആർച്ച് ബിഷപ്പിന്റെ ജോലികൾ ഏറ്റെടുത്തു ലീമ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിന്റെ ഒരു മാതൃകയായിരുന്നു ദീർഘമായ ധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത് ദിവസം തോറും പാപസങ്കീർത്തനം കഴിച്ചിരുന്നു രൂപതയുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം മൂന്ന് പ്രാവശ്യം സന്ദർശിച്ചു ഒരു ലക്ഷത്തോളം കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അനേകരെ ജ്ഞാനസ്നാനപ്പെടുത്തുവാനും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകുവാനും ഈ യാത്രകൾ ഉപകരിച്ചു അമേരിക്കയിലെ ഒന്നാമത്തെ സെമിനാരി ടു ആണ് സ്ഥാപിച്ചത് പതിമൂന്ന് രൂപതാ സുനഹദോസുകളും മൂന്ന് പ്രാദേശിക സുനഹദോസുകളും അദ്ദേഹം നടത്തി ദരിദ്രർക്ക് ധർമ്മം നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഭക്തി അഭ്യാസം രൂപതയിൽ മൂന്നാമത് സന്ദർശനം നടത്തുമ്പോഴാണ് മരണകരമായ രോഗം പിടിപ്പെട്ട് ആയിരത്തി അറുനൂറ്റി ആറ് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് തിരുപ്പാതയും സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് അരുളിൽ ചെയ്യപ്പെട്ട സംഗതികളോർത്ത് ഞാൻ ആനന്ദിച്ചു കർത്താവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം ആർച്ച് ബിഷപ്പ് ടുറി ബിയൂസ് അധ്വാനത്തിന്റെയും ദാനധർമ്മത്തിന്റെയും പ്രതീകമാണ് ആധ്യാത്മിക പുരോഗതിക്ക് ഉത്തമ മാർഗങ്ങൾ അധ്വാനവും ദാനധർമ്മവും തന്നെ ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം